കൊല്ലം പത്തനാപുരത്ത് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ദൃശ്യമായതോടെ ആശങ്കയിലായി പ്രദേശവാസികൾ. തുടർച്ചയായി രണ്ട് ദിവസങ്ങളിൽ പുലിയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലിയെ പിടിക്കുന്നതിനായി കെണിയൊരുക്കുന്നതിന് മുന്നോടിയായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റ് പ്രൊസീജിയർ പ്രകാരം സമിതി രൂപീകരിക്കാൻ ഒരുങ്ങി വനം വകുപ്പ്. കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതിയാണ് പത്തനാപുരത്ത് SFCQ ചിതൽവെട്ടി എസ്റ്റേറ്റിന് സമീപത്തായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. തൊട്ടടുത്ത ദിവസങ്ങളിലും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. ജനവാസ മേഖലയ്ക്ക് സമീപത്തായി പുലി ഇറങ്ങിയതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ 2 വർഷങ്ങളായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ആ വന്നു പോകുന്ന 2 ദിവസങ്ങളല്ലാതെ അതോടുകൂടി ആ പ്രശ്നങ്ങൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ആശങ്കയിലാണ്. ആദ്യം ഒരു പുലി വന്നു, ഇന്ന് പുലി കൂട്ടമായി എത്തിയിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തരാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെ കൂട് വെച്ച് സ്ഥാപിച്ച് ഈ പുലിയെ ഇവിടെ നീക്കം ചെയ്യുവാനുള്ള ശാശ്വതമായ പരിഹാരം കണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. നാട്ടുകാരും കടുത്ത ആശങ്കരായതോടെ വനംവകുപ്പ് നിരീക്ഷണം ആരംഭിച്ചു. കൂടുകൾ സ്ഥാപിച്ച് പുലിയെ പിടിക്കുവാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. പുലിയെ കെണിയിൽ കൊടുക്കുന്നതിന് മുന്നോടിയായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റ് പ്രൊസീജിയർ പ്രകാരം സമിതി രൂപീകരിക്കുവാനും വനംവകുപ്പ് ഒരുങ്ങി. ജനം, കൊല്ലം.